മെട്രോ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ. നമസ്കാരം, മെട്രോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അതുല്യ. ആദ്യം പ്രധാന വാർത്തകൾ. പഞ്ചായത്ത് അംഗത്തിന്റെ വാക്കുകേട്ട് കർഷകർ വെട്ടിലായി. 35 ഏക്കർ നെൽകൃഷി വെള്ളത്തിലായി, നഷ്ടം ലക്ഷങ്ങൾ. കോതമംഗലത്തുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് നാശനഷ്ടം. തൃക്കാരിയിലും കോഴിപ്പള്ളിയിലും മരം വീണ് വീടുകൾ തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നാട്ടിലെങ്ങും ചക്കയാണ് താരം. പുല്ലുവഴിയിൽ ചക്ക മഹോത്സവം നടന്നു. വിഷുവിന് റേഷനില്ല, പ്രതിഷേധം ശക്തമാകുന്നു. സൗജന്യ അരി വിതരണം നടത്തി യുവമോർച്ചയുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. പഞ്ചായത്ത് അംഗത്തിന്റെ വാക്കുകേട്ട് കർഷകർ വെട്ടിലായി. 35 ഏക്കർ നെൽകൃഷി വെള്ളത്തിലായി, നഷ്ടം ലക്ഷങ്ങൾ. വാഴക്കുളം വെങ്ങോല പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ ചെറുവേലിക്കുന്ന് പാടശേഖരത്തിലാണ് ഈ ദുരവസ്ഥ. ഇത് വെങ്ങോല വാഴക്കുളം ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ചെറുവേലിക്കുന്ന് പാടശേഖരം. പാടശേഖരത്തോട് തൊട്ടുചേർന്നുള്ള തോട് കരകവിഞ്ഞൊഴുകിയതിനാൽ ഇവിടെ 35 ഏക്കറോളം വരുന്ന നെൽകൃഷി വെള്ളത്തിലായി. ഈ വിഷുവിന് കൊയ്തെടുത്ത് ഉപയോഗിക്കുവാൻ പാകത്തിൽ മൂത്ത് പാകമായി നിന്ന നെല്ലാണ് ഇപ്പോൾ വെള്ളത്തിലായിട്ടുള്ളത്. പാടശേഖരത്തിലൂടെ കടന്നുപോകുന്ന തോടിന്റെ ഒരു ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ തടയണം നിർമ്മിക്കുവാൻ ശ്രമം നടത്തിയതാണ് കർഷകരുടെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. കൊയ്തെടുക്കുവാൻ തൊഴിലാളികളെ കിട്ടാത്ത സാഹചര്യത്തിൽ കൊയ്ത്തന്ത്രം മാത്രമാണ് ഈ കർഷകർക്ക് ഏക ആശ്രയം. എന്നാൽ മുട്ടറ്റം വെള്ളത്തിൽ കൊയ്ത്തന്ത്രം ഇറക്കി കൊയ്തെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നവർ തന്നെ ഇതിനെ നശിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തിവരുന്നത് എന്ന് ഇവിടുത്തെ കർഷകർ ഒന്നടങ്കം പറയുന്നു. ഒരുപാട് ഈ തരിശുഭൂമിയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി എല്ലാവരും തയ്യാറായി നിന്നാണ്. അവര് തന്നെ ഇപ്പൊ തടയിട്ട് വെള്ളം വരും ഈ അവസ്ഥയിലാക്കി. ഇത് ഒരു 10-35 ഏക്കറോളം ഇപ്പൊ കൊയ്യാനുള്ളതുണ്ട്. പഞ്ചായത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഈ തരിച്ചു കിടക്കുന്ന ഭൂമി കൈയേറി കൃഷി ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണത്. അവർ തന്നെ ഇടതുപക്ഷമാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് പറയുന്നത്. അവർ തന്നെ ഈ കൃഷി നശിപ്പിക്കാൻ വേണ്ടി തടയിട്ടേക്കാണ്. സ്വന്തം കെട്ടുതാലി വരെ പണയപ്പെടുത്തിയാണ് ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. മൂത്ത് പാകമായപ്പോൾ ഇത് കൊയ്തെടുക്കുവാൻ കഴിയാതെ വന്നതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരികെയാണ് കർഷകർ. എല്ലാവർക്കും ആവശ്യമാണ്. 3 സട്ടറെങ്കിലും അവിടെ വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയും വലിയ ഇടങ്ങിയാറില്ലാവില്ല. ഇത് എത്ര ആളുടെ അധ്വാനവും പണിയും എന്തോരം കാശ് ഞങ്ങൾ മുടിക്കുന്നതെന്നറിയാം. 10-27 വർഷമായി ഇതിനകത്ത് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ഉണ്ടായാൽ തന്നെ ഈ തോട്ടിൽ എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങി ഇതുങ്ങൾ നന്നാക്കി എടുക്കണേ. ഇപ്പൊ കടവും വിലയും മേടിച്ചാണ് ഈ ഇടപാടുകൂടി ചെയ്തേക്കണേ. ഇതിപ്പോ നമ്മുടെ അനുഭവത്തിലേക്ക് വരാറായിട്ട് ഈ കൊലച്ചറി ഞങ്ങൾ കൂടി ചെയ്തേക്കുന്നത്. തടയണ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്തിലെ അധികാരികളോട് കർഷകർ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. എന്നാൽ കർഷകർക്ക് ദോഷം വരുന്ന യാതൊരു വക പ്രവൃത്തികളും ചെയ്യില്ല എന്ന ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ഉറപ്പ് കണ്ണടച്ച് വിശ്വസിച്ചതാണ് ഈ കർഷകരുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. ഞങ്ങൾ ഷട്ടറിന്റെ പണി അവിടെ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ചെന്ന അപ്പോൾ ചെറുവേലിക്കുന്നുള്ള ആ മെമ്പർ പറഞ്ഞ് 2 ഷട്ടർ വെച്ച് നിങ്ങൾക്ക് കൃഷിക്ക് ദോഷമില്ലാത്ത രീതിയിൽ എല്ലാ സംവിധാനവും ചെയ്തു തരാം എന്നുള്ള ഉറപ്പ് തന്നതിൻ്റെ പേരില ഇല്ലെങ്കിലുള്ള സ്റ്റേ മാർഗങ്ങളോ നിയമവശങ്ങളോ എല്ലാം ചെയ്യാനുള്ള അറിവുകളും ഞങ്ങൾക്ക് അതിനെ പറ്റിയ ആളുകളുണ്ട്. മണ്ണ് ഞങ്ങൾ പണിയെടുത്ത് ഈ കോലത്തിന് ഞങ്ങൾക്ക് ആക്കാൻ കഴിഞ്ഞെങ്കിൽ അത് കൊയ്തെടുക്കാനുള്ള സംവിധാനം ഞങ്ങൾക്ക് അറിയാൻ പറഞ്ഞിട്ടില്ല. വാർഡ് മെമ്പറും നാട്ടുകാരും അതിൽ ബന്ധപ്പെട്ടവരും പറയുന്നത് ഞങ്ങൾ അനുസരിക്കണമല്ലോ. എല്ലാവരും വേണ്ട നമുക്ക് അങ്ങനത്തെ സാഹചര്യം ഞങ്ങൾ ക്ഷമിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടത്തിൽ ഈ നിൽക്കുന്നത് മുഴുവനും ചടിയേക്കണേ. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. കോതമംഗലത്തുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. തൃക്കാരിയിലും കോഴിപ്പള്ളിയിലും മരം വീണ് വീടുകൾ തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കോതമംഗലത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരങ്ങൾ വീണ് വീടുകൾ തകർന്നത്. കോഴിപ്പള്ളി അട്ടക്കുഴിക്കൽ റജിയുടെ വീടിന് മുകളിൽ പ്ലാവ് കടപുഴകി വീഴുകയായിരുന്നു. റജിയുടെ ഭാര്യ രഞ്ജിനിയുടെ തലയിൽ ഓടുവീണ് പരിക്കേറ്റു. വൈകുന്നേരം 4 കൂടി കാറ്റും മഴയായിരുന്നു. മഴ സമയത്ത് പരിക്കാത്തിരിക്കുകയായിരുന്നു. എന്തോ ഒച്ചകെട്ട് കൂടി അകത്തേക്ക് മറിക്കുമ്പോഴേക്കും പ്ലാവ് ഒളിഞ്ഞ് പെരപ്പുറത്തേക്ക് അടയുകയും പെരപ്പുള്ളായിട്ട് പോവുകയും ചെയ്തു. ഭാര്യയുടെ തലയിൽ ഓടി ചാടി മുറിവുണ്ടായി. രണ്ട് സ്റ്റിച്ചിട്ടിട്ടുണ്ട്. വീടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീട് ഇങ്ങനെ പ്ലാവ് ഫ്രണ്ട് ഹൗസ് അടഞ്ഞു പോയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ ഓടി വന്നാണ് കഥയൊക്കെ പിടിച്ച് പുറത്തേക്ക് ഇറക്കിയത്. ഒപ്പമുണ്ടായിരുന്ന 2 കുട്ടികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്.
വീടിന്റെ മുൻവശത്തെ ഭിത്തിയും പൂർണ്ണമായി തകർന്ന നിലയിലാണ്. തൃക്കാരിയൂരിൽ കിഴക്കും കുറ്റിയിൽ അമ്മിണിയുടെ വീടിന്റെ മേൽക്കുരയിലേക്ക് മരം വീണ് മേൽക്കുര പൂർണ്ണമായി നശിച്ചു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. നാട്ടിലെങ്ങും ചക്കയാണ് താരം. പുല്ലുവഴിയിൽ ചക്ക മഹോത്സവം നടന്നു. ചക്ക വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇവിടെ ഒരുക്കിയിരുന്നു. ഒരു ചക്കപ്പഴത്തിന് എന്തു വിലയുണ്ട്? ചോദ്യം മലയാളികളോടാണെങ്കിൽ എന്ത് വില എന്ന് മറുചോദ്യം വരും. അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലോ കർണാടകയിലോ ചെന്നാൽ കുറച്ചുകൂടി മൂല്യമുള്ള ഫലമായി ചക്ക മാറും. ചുളയൊന്നിന് 2 രൂപ മുതൽ 5 രൂപ വരെ കൊടുക്കണം. അവിടെ പഴുത്ത ഒരു ചക്കയിൽ നിന്ന് മൂല്യവർദ്ധനയിലൂടെ 600 രൂപ വരെ നേടാനാകുമെന്ന് വിദഗ്ധരുടെ അഭിപ്രായം. ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചിട്ട് അധിക നാളായില്ല. പ്രഖ്യാപനം കഴിഞ്ഞതോടെ വിവിധ സ്ഥലങ്ങളിൽ ചക്ക മഹോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നു. പുല്ലുവഴി വായനശാലയിൽ നടന്ന ചക്ക മഹോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമിനി ബാബു ഉദ്ഘാടനം ചെയ്തു. 2018-19 തുടങ്ങിയതോടെ എല്ലാത്തിനും മാറ്റം വന്നേക്കണോ. അതോടൊപ്പം തന്നെ ഈ തവണ നമ്മൾ വായനശാലയിൽ ചക്ക മഹോത്സവം നടത്തിയിട്ടാണ് ആഘോഷിക്കുന്നത്. ഏറെ സന്തോഷം. പണ്ട് കാലങ്ങളിൽ ചക്കയൊന്നും കളയൂലായിരുന്നു ആൾക്കാർ. ഈ തവണ ഇപ്പം ആർക്കും ചക്കയൊന്നും വേണ്ട എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോഴത് മാറി. കാരണം നമ്മുടെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധമാണ് ചക്ക. ചക്കയും ചക്കക്കുരുവൊക്കെ ഒന്ന് കണ്ടുപിടിച്ചതോടെ ചക്ക എല്ലാവർക്കും തന്നെ പ്രാധാന്യമായി തുടങ്ങി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജ്യോതിഷ് കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ വെച്ച ചക്ക വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും കാർഷിക പ്രശ്നോത്തരി, ഫോട്ടോഗ്രാഫി മത്സരം, പുള്ളുവൻ പട്ട തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. വിഷുവിന് റേഷനില്ല, പ്രതിഷേധം ശക്തമാകുന്നു. സൗജന്യ അരി വിതരണം നടത്തി യുവമോർച്ചയുടെ പ്രതിഷേധം. യുവമോർച്ച പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് വേറിട്ട പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. വിഷുവെത്തിയിട്ടും റേഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത സർക്കാർ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരുമ്പാവൂരിൽ യുവമോർച്ച പ്രവർത്തകർ സൗജന്യ അരി വിതരണം നടത്തി. യുവമോർച്ച പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. യാത്രീനിവാസിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് KR വിജയൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളത്തിൽ മലയാളികളുടെ ഏറ്റവും വിശേഷപ്പെട്ട ഉത്സവമായ വിഷുവിന് അരി കിട്ടുന്നില്ല, അരി കിട്ടാനില്ല. വിഷുവിന്റെ തലേദിവസമായ ഇന്ന് റേഷൻ കടകളെല്ലാം അടഞ്ഞുകിടക്കുന്നു. മാവേലി സ്റ്റോറുകളിൽ അരിയില്ല, സപ്ലൈകോയിൽ അരിയില്ല. കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് അരി ഭക്ഷണം. ഇത് ലഭിക്കാതെ വന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഏറ്റവും നിരുത്തരവാദപരമായ, അതല്ലെങ്കിൽ മലയാളികളോടുള്ള തികച്ചും അവജ്ഞ, അവഗണനയാണെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ചടങ്ങിൽ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സലീഷ് ചെമ്മണൂർ അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് അമ്പാടി ജലജൻ, ജില്ലാ കമ്മിറ്റി അംഗം KR അരുൺകോടനാട്, ഭാരവാഹികളായ അനിൽ KSRTC, അജിൽ, PK ജയൻ, ശ്രീജിത്ത്, ഷഹി സുജിത്ത്, പ്രകാശ് കേറാം, അഖിൽ തുടങ്ങിയവരും സംസാരിച്ചു. നമ്മളെല്ലാവരും വിഷു ആഘോഷിക്കുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവന് റേഷൻ കടകളിൽ അരിയില്ല എന്നുള്ള ഒരു വസ്തുത നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അരി വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ റേഷൻ കടകളിൽ അരിയില്ല എന്ന മറുപടിയുമായി ഇവിടുത്തെ പാവപ്പെട്ട, ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാർ തിരിച്ചു വരികയാണ്. നമുക്കറിയാം ഇവരെല്ലാവരും ഈ പാവപ്പെട്ടവൻ്റെ സർക്കാരാണ് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയിട്ട് നാളെ ഇതുവരെ പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കുന്ന സമീപനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. ഇനി ഒരിടവേള. കനവിലെ പൂന്തോപ്പിൽ അലയുന്ന നേരം, കണി കണ്ട പൂമുഖം നിന്റെതാണോ? പുത്തുരഞ്ഞു പോനി അറിയില്ല എൻ മനം നിനക്കായി ഒരായിരം പുടവകൾ. സീമാ
പഞ്ചായത്ത് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കൊടുങ്ങല്ലൂർ, ഇടപ്പള്ളി. ഇനി സ്വർണം വാങ്ങാൻ എന്തിന് നിങ്ങൾ തൃശൂർ വരെ പോകണം? തൃശൂരിൽ സ്വന്തമായി ആഭരണ നിർമ്മാണ യൂണിറ്റുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ പെരുമ്പാവൂർ ആലുവ ഷോറൂമുകളിൽ നിന്ന് തൃശൂരിലെ ഹോൾസെയിൽ വിലയ്ക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരുമ്പാവൂർ ആൻഡ് ആലുവ. രാജകുമാരി, മഹാറാണി, മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, തൊടുപുഴ. അമ്മേ, ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോവാണ് അമ്മേ. ഇത് പണ്ടത്തെ കഥ, പക്ഷെ ഇന്ന് അത്ര പെട്ടെന്ന് വിദേശത്തേക്ക് പോവാൻ സാധിക്കുമോ? ഇല്ല, അതിന് IELTS സ്കോർ നേടണം. റൂട്ട്സ് ഓഫ് ഇംഗ്ലീഷ് അക്കാദമിയിൽ പഠിക്കൂ, വിദേശത്തേക്ക് പറക്കൂ. കം ആൻഡ് എക്സ്പീരിയൻസ് ദ റിയൽ IELTS. റൂട്ട്സ് ഓഫ് ഇംഗ്ലീഷ് അക്കാദമി, ഓപ്പോസിറ്റ് ആൻഡ് തിയേറ്റർ, ഇരുമല ബിൽഡിംഗ്, കോതമംഗലം. ജാലക തിരശീലകൾ പുതുപുലരിയിലേക്ക് മിഴിത്തിറക്കുവാൻ നിങ്ങൾക്കൊരു സ്ഥാപനം. കട്ടൺ ഹൗസ്, AM റോഡ്, മാർക്കറ്റ് ജംഗ്ഷൻ, പെരുമ്പാവൂർ. കട്ടൺ തുണിത്തരങ്ങൾ, കട്ടൺ മെറ്റീരിയലുകൾ, ഫിറ്റിംഗ്സ്, ഫ്ലോർ ഷീറ്റ് എന്നിവയുടെ വിപുലമായ ശേഖരം. കട്ടൺ ഹൗസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം, AM റോഡ്, പെരുമ്പാവൂർ. ഫോൺ 9745482129. ഓരോ ആനിവേഴ്സറിയും ആഘോഷങ്ങളുടേതാണ്. ഇത്തവണയത് ഫേവറേറ്റുകളുടെ ഉത്സവം കൂടിയാണെന്ന് അറിയുമ്പോഴോ? അതെ, ഫേവറേറ്റ് ട്രെൻഡ്സ്, ഫേവറേറ്റ് ഡിസൈൻസ്, ഫേവറേറ്റ് പ്രൈസ്, ഫേവറേറ്റ് ഡിസ്കൗണ്ട്സ്. ആനിവേഴ്സറി സിറ്റി സിൽക്സിന്റേതാകുമ്പോൾ ആഘോഷം എന്തായാലും നിങ്ങളുടേത് തന്നെ. സിറ്റി സിൽക്സ്, പാലാരിവട്ടം, ഇടപ്പള്ളി, പെരുമ്പാവൂർ, മുണ്ടക്കയം. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളുടെയും ലോഗോത്ര ഡയമണ്ട് ഡിസൈനുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും ഏറ്റവും വലിയ ശേഖരവുമായി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്, പെരുമ്പാവൂരിൽ. BAS ഹാൾമാർക്കിന്റെ 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നൽകുന്നതിനൊപ്പം ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്, PP റോഡ്, പെരുമ്പാവൂർ. ഡിസൈനിംഗ് കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതവും ഡിസൈൻ ചെയ്യൂ. ആനിമേഷൻ, ഗ്രാഫിക് ഡിസൈൻ, ഫാഷൻ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ എന്നീ ജോലി സാധ്യത കൂടുതലുള്ള മേഖല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എൽദോ മാൾ ബെസീലിയോസ് കോളേജ്, പുതുപ്പാടി ക്യാമ്പസ്, കോതമംഗലം, എറണാകുളം. പ്രൊഡ്യൂസിംഗ് ഇന്ത്യസ് ഫൈനസ്റ്റ് ഡിസൈനേഴ്സ്. വാർത്തകൾ തുടരുന്നു. പെരുമ്പാവൂർ നഗരസഭ യാത്രനിവാസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ് ടെർമിനൽ യാഥാർത്ഥ്യത്തിലേക്ക്. ബസ് ടെർമിനലിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പെരുമ്പാവൂർ നഗരവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു യാത്രി നിവാസ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ ബസ് ടെർമിനൽ നിർമ്മിക്കുക എന്നത്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. പൊതുജനങ്ങൾക്ക് മഴയും വെയിലും ഏൽക്കാതെ സൗകര്യപ്രദമായി ബസ്സുകളിൽ കയറുവാൻ ഒതുങ്ങുന്ന വിധത്തിൽ നിർമ്മിക്കുന്ന ബസ് ടെർമിനലിന്റെ ശിലാസ്ഥാപനം നടന്നു. വെള്ളിയാഴ്ചയാണ് യാത്രി നിവാസിന് മുൻവശത്തായി ടെൽ ചെയർമാൻ അഡ്വക്കേറ്റ് NC മോഹനൻ ബസ് ടെർമിനലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പ്രയോജനകരമാകുന്നു എന്നതാണ് സവിശേഷത. ഇപ്പൊ പ്രൈവറ്റ് സ്റ്റാൻഡ് നഗരസഭയുടെ ആണെങ്കിലും വന്നുപോകുന്ന യാത്രക്കാരും വാഹനങ്ങളും വളരെ ദീർഘമായ ദൂരത്തേക്കുള്ളവരാണ്. അതുപോലെ ഇതിന്റെ ഗുണഭോക്താക്കളും നമ്മുടെ നാട്ടിലെ വിവിധ വിഭാഗം ജനങ്ങളാണ്. അവർക്കെല്ലാം നഗരസഭയുടെ ഭരണം, നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അതെല്ലാം അനുഭവവേദ്യമാകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ സതി ജയകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ നിഷാ വിനയൻ, മുൻ നഗരസഭാ ചെയർമാൻമാരായ KA ഭാസ്കരൻ, KMA സലാം, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല രവികുമാർ, സജീന ഹസൻ, KM അലി, സുലേഖ ഗോപാലകൃഷ്ണൻ, P മനോഹരൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ. April 14 അഗ്നിശമന സേനാ ദിനം. ദിനത്തോടനുബന്ധിച്ച് പെരുമ്പാർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലും വിപുലമായ പരിപാടികൾ നടന്നു. ചടങ്ങിൽ വെച്ച് ഫോട്ടോ പ്രദർശനം നടന്നു. അഗ്നിബാധ, പ്രകൃതി ദുരന്തങ്ങൾ, വാഹനാപകടങ്ങൾ തുടങ്ങി എല്ലാ അടിയന്തര സാഹചര്യങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന കേരള സംസ്ഥാനത്തിലെ ഒരു സേനാ വിഭാഗമാണ് കേരള അഗ്നിരക്ഷാ സേവനം. കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന ഈ സേനയിൽ 121 രക്ഷാനിലയങ്ങളിലായി 4,800 എക്സിക്യൂട്ടീവ് ജീവനക്കാരും 200 മിനിസ്റ്റീരിയൽ ജീവനക്കാരും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. April 14 അഗ്നിശമന സേനാ ദിനത്തോടനുബന്ധിച്ച് പെരുമ്പാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വിപുലമായ കാര്യപരിപാടികളാണ് ഒരുക്കിയിരുന്നത്.
അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെ പ്രദർശനം, ഫോട്ടോ പ്രദർശനം, ഡെമോൺസ്ട്രേഷൻ എന്നിവ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ചു. തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ രാജൻ സംസാരിച്ചു. പൊതുജനങ്ങൾക്ക് അഗ്നിശമന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു അവബോധം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ എല്ലാ ഉപകരണങ്ങളുടെയും പ്രവർത്തനവും അതുപോലെ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങളുടെ ഫോട്ടോയും ഒക്കെ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ നമുക്ക് പ്രതിരോധിക്കാം, അതുപോലെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, പിന്നെ തീപിടുത്തം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എന്തൊക്കെ വഴികളുണ്ട്. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. പെരുമ്പാവൂർ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന തിരുവോത്സവത്തിന് സമാപനമായി. ശനിയാഴ്ച നടന്ന ആറാട്ടോടെയായിരുന്നു സമാപനം കുറിച്ചത്. നിരവധി ഭക്തജനങ്ങൾ ആറാട്ടിൽ പങ്കെടുത്ത് ദർശന സായുജ്യം അണഞ്ഞു. കഴിഞ്ഞ 8 ദിവസമായി നടന്നു വന്നിരുന്ന തിരുവുത്സവത്തിനാണ് ശനിയാഴ്ച സമാപനമായത്. പതിവ് പൂജകൾക്ക് ശേഷം ക്ഷേത്രാങ്കണത്തിൽ ആറാട്ട് ബലി, ആറാട്ട് എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ആറാട്ട് കടവിൽ നിന്ന് 3 ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ആറാട്ട് വരവ് നടന്നു. നിരവധി ഭക്തരാണ് ആറാട്ട് വരവിൽ പങ്കെടുത്തത്. തുടർന്ന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ 70-ൽ പരം മേള പ്രതിഭകൾ അണിനിരുന്ന ആറാട്ട് പാണ്ടിമേളം ഏറെ ശ്രദ്ധേയമായി. ക്ഷേത്രം തന്ത്രി ചെറുമുക്കില്ലത്ത് KC നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ വർഷത്തെ ചടങ്ങുകൾ നടന്നത്. April 19 വ്യാഴാഴ്ച പുനഃപ്രതിഷ്ഠാ ദിനം നടക്കും. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. നവീകരണം പൂർത്തിയാക്കിയ കീഴിലും തായ്ക്കരച്ചിറ നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. പെരുമ്പാവൂർ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളിയാണ് നവീകരിച്ച ചിറയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. നിരവധി നാട്ടുകാർ പങ്കെടുത്തു. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ തായ്ക്കര ചിറയാണ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തത്. നിരവധി നാട്ടുകാരെ സാക്ഷിയാക്കി പെരുമ്പാവൂർ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി നവീകരിച്ച കുളം നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. MC റോഡിന്റെ സമീപത്തായി ഇത്രയും ഒരു വലിയ ജലസ്രോതസ് സംരക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ മഹത്തരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ മുടക്കി ഈ ചെറിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിന് ടൂറിസം മേഖലയിൽ ഒരു സാധ്യതയുണ്ട്. ഇതിൻ്റെ ചുറ്റുമുള്ള നടപ്പാത പ്രത്യേകിച്ച് രാവിലെകളിൽ ആളുകൾക്ക് നടക്കുവാനും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കുവാനും വേണ്ട രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയും. അതിനുവേണ്ട പ്രോജക്റ്റ് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സൗമിനി ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജ്യോതിഷ് കുമാർ, അനിൽകുമാർ, ശോഭന ഉണ്ണി, വിജി ഷാജീവ്, EV ജോർജ്, KC മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ബേസിൽ പോളിന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കുളം. ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ പ്രദേശത്തിന്റെ ഒരു ആവശ്യമായിരുന്നു ഈ തായ്ക്കരച്ചിറ നവീകരിക്കുക എന്നുള്ളത്. ഈ ചിറയുടെ ഒരു പുനരുദ്ധാരണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആവശ്യങ്ങൾ നിരവധി ആളുകൾ ഇവിടെ നിന്ന് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രദേശത്തിൻ്റെ തന്നെ ജലസ്രോതസ്സായ തൈക്കരച്ചിറയുടെ നവീകരണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്തിൽ ഈ കാര്യം ഉന്നയിക്കുകയും ഇതിനുവേണ്ടി ജില്ലാ പഞ്ചായത്ത് പണം അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഭാവിയിൽ കുട്ടികൾക്കായുള്ള നീന്തൽ പരിശീലനത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. രായമംഗലം പഞ്ചായത്തിലെ കുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 9-ാം വാർഡിലെ പെരുംചിറ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു. നിരവധി ആളുകൾ പങ്കെടുത്തു. രായമംഗലം ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിൽ പെരുംചിറയിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. പഞ്ചായത്തിലെ 100 കുളങ്ങൾ നന്നാക്കുവാനുള്ള പദ്ധതിയുടെ 3-ാം ഘട്ടമായാണ് ചിറ നവീകരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് സൗമിനി ബാബു നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ രായമംഗലം പഞ്ചായത്തിലെ ഏതാണ്ട് 45 ചിറകളുണ്ട്. അതിനകത്ത് 10 ചിറകൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നന്നാക്കി കഴിഞ്ഞു. ഈ തവണയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള ചിറകളും നന്നാക്കി ജനങ്ങൾക്ക് ആവശ്യമായ ജലസ്രോതസ് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നു. അൻബോർഡ് കൊച്ചിൻ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, IL കോളേജ് വിദ്യാർത്ഥികൾ, നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് കുളം നവീകരിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളായ വിജി ഷാജീവ്, ശോഭന ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി. വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ പഴയ ഇതേ കൂട്ടുള്ള ജലസ്രോതസ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ
ഈ വർഷവും നമ്മൾ ഈ വേനൽക്കാലത്ത് ഈ വർഷം കഴിഞ്ഞ വർഷം നമ്മുടെ എറണാകുളം ജില്ല എന്ന് പറയുന്നത് നമുക്ക് വെള്ളക്ഷാമമുള്ള ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം ഈ 151 കുളങ്ങൾ ചെയ്ത് വൃത്തിയാക്കേണ്ട ഒരു ഭാഗമായിട്ടും അല്ലാതെ ഉള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ വർഷം ഈ മഴ വരുന്നത് വരെ ഈ വെള്ളത്തിന് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. മലയച്ചൂരിൽ എന്റെ കുളം പദ്ധതിയുടെ ഭാഗമായി കുളങ്ങൾ ശുചീകരിച്ചു. പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകളിലെ കുളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ശുചീകരണം. നിരവധി പേർ പങ്കെടുത്തു. ജലസ്രോതസ്സുകളായ കുളങ്ങൾ, കനാലുകൾ തുടങ്ങിയവ സംരക്ഷിക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയായി മാറിയിരിക്കുകയാണ്. ഇത് കേന്ദ്രീകരിച്ച് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്റെ കുളം പദ്ധതിയുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലും പദ്ധതിയുടെ ഭാഗമായി 3, 4, 5 വാർഡുകളിലെ കുളങ്ങളാണ് ശുചീകരിച്ച് ഉപയോഗപ്രദമാക്കിയത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ബേബി നിർവഹിച്ചു. ഇവിടെ ഒത്തിരിയേറെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ കുളം വൃത്തിയായിട്ട് സംരക്ഷിച്ചാൽ ഇവിടെയുള്ള ആളുകൾക്ക് കുടിവെള്ളത്തിന് സൗകര്യമാവും. അത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ ലഭ്യമാക്കുന്ന മുറയ്ക്ക് ഇവിടേക്ക് എടമലയാറിൽ നിന്ന് വെള്ളം എത്തിച്ചിട്ട് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ കുളം വൃത്തിയാക്കുന്നത്. ഇത് വൃത്തിയാക്കാനായിട്ട് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും സഹകരിച്ചാണ് ഇന്ന് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഷാഖിൻ കണ്ടത്തിൽ, വാർഡ് മെമ്പർമാരായ ആനി ജോസ്, മിനി ബാബു, സജീവ് ചന്ദ്രൻ, മിനി സുരേന്ദ്രൻ, കെ ജെ പോൾ, മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് ഹരിദാസ്, ഇറിഗേഷൻ ഓവർസിയർ ത്രേസ്യാമ, സി എസ് സാജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലയാറ്റൂർ. ഇരിങ്ങോളിൽ ജംഗിൾ ബോയ്സ് സംഘടിപ്പിച്ച വടംവലി മത്സരം ആവേശഭരിതമായി. കേരളക്കരയിലെ 36 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ജംഗിൾ ബോയ്സിന്റെ ചികിത്സാ സഹായ വിതരണവും ഇതിന്റെ ഭാഗമായി നടന്നു. ഇരിങ്ങോൾ ജംഗിൾ ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചത്. ഇരിങ്ങോൾ NSS ഓഡിറ്റോറിയത്തിന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലായിരുന്നു മത്സരങ്ങൾ. ആയിരക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി നടത്തിയ ഈ കായിക മാമാങ്കം ആവേശം വിതർന്നതായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 36 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കലാശ പോരാട്ടത്തിൽ നാട്ടുകാരായ പ്രതിഭാ പ്രളയക്കാടിനെ പരാജയപ്പെടുത്തി കോട്ടയത്ത് നിന്നുള്ള ന്യൂ സ്റ്റാർ പൊൻകുന്നം ചാമ്പ്യന്മാരായി. ആലുവയിൽ നിന്ന് വന്ന സഹൃദയ സെവൻസ് കൊടികുത്തിമല ടീമിനാണ് 3rd സ്ഥാനം. പറവൂരിലെ സമന്വയ ക്ലബ്ബ് 4th സ്ഥാനവും കരസ്ഥമാക്കി. അഖില കേരള വടംവലി മത്സരത്തിന്റെ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ ഇരിങ്ങോൾ ഭീഷ്മ ബോയ്സും ക്രിക്കറ്റ് താരം ബേസിൽ തമ്പിയുടെ കൂട്ടുകാരും ചേർന്നുള്ള ജംഗിൾ ബോയ്സും സംയുക്തമായാണ് ഇത്തരമൊരു മത്സരത്തിന് വേദിയൊരുക്കിയത്. 20,001 രൂപയും രാജീവ് കുവൈറ്റ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയുമായിരുന്നു 1rd സ്ഥാനം. 15,001 രൂപയും ട്രോഫിയും 2nd സ്ഥാനവും നൽകി. വടംവലി മത്സരത്തിന്റെ ഭാഗമായി ജംഗിൾ ബോയ്സിന്റെ ക്ലബ് അംഗങ്ങൾ സമാഹരിച്ച ചികിത്സാ ധനസഹായം ഈ ചടങ്ങിൽ വച്ച് വിതരണം ചെയ്തു. പിന്നീട് വടംവലി മത്സരത്തിന്റെ സംസ്ഥാന ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ ഇരിങ്ങോളിലെ ഭീഷ്മ ബോയ്സിന്റെ മുഴുവൻ കായിക താരങ്ങളെയും പരിശീലകനെയും ചടങ്ങിൽ വച്ച് പ്രത്യേക ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. വട്ടയ്ക്കാട്ടുപടി വിളാവത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിനും തിരുവോത്സവത്തിനും ഞായറാഴ്ച തുടക്കം കുറിക്കും. നിരവധി പരിപാടികളാണ് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നത്. 26-ന് ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങും. അതിപുരാതനവും പ്രതിഷ്ഠാ വൈശിഷ്ട്യം കൊണ്ട് പ്രസിദ്ധവുമായ വിളാവത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ആണ്ടുതോറും നടത്തി വരാറുള്ള പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിനും തിരുവുത്സവത്തിനുമാണ് ഞായറാഴ്ച തുടക്കം കുറിക്കുന്നത്. പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ 15 മുതൽ 21 വരെയും തിരുവുത്സവം 21 മുതൽ 26 വരെയുമാണ് നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ഇടപ്പള്ളിമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ വർഷത്തെ ചടങ്ങുകൾ നടക്കുന്നത്. പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പതിവ് പൂജകൾക്ക് ശേഷം ഗണപതി ഹോമം, പ്രസാദവൂട്ട്, ദീപാരാധന എന്നിവയും നടക്കും. തിരുവുത്സവത്തിന് 21-ാം തീയതി കൊടിയേറും. ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവബലി, വിവിധ കലാപരിപാടികൾ, ഗാനമേള എന്നിവയും നടക്കും. 26-ാം തീയതി ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും. വിളാവത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നടക്കുകയാണ്. 20-ാം തീയതി രാവിലെ 10:15 10:45 ഇടയിലാണ് അതിൻ്റെ പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കുന്നത്. ഇവിടെ വന്ന് അമ്മയെ വണങ്ങുന്ന ആളുകൾക്കെല്ലാം അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ
വളരെ നല്ല രീതിയിൽ നടക്കപ്പെടുന്നു എന്നുള്ളൊരു വിശ്വാസം ഈ ഇവിടുത്തെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹ ആശംസകൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ 2018 തിരുത്സവം ഏപ്രിൽ 21 വൈകിട്ട് കൊടിയേറി 26 തീയതിയോടെ സമാപിക്കുകയാണ്. മെട്രോ ന്യൂസ് പെരുമ്പാവൂർ. കാലടിയിൽ ശങ്കരജയന്തി ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷങ്ങളുടെ ഭാഗമായി ഗ്രാമപരിക്രമം നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ആദിശങ്കര ജന്മദേശ വികസന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച ഗ്രാമപരിക്രമം നടന്നു. ഇതോടെ 4 നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമായി. നായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച ഗ്രാമപരിക്രമ മറ്റൂർ വാമനപുരം ക്ഷേത്രം, തിരുവെള്ളമാൻതുള്ളി ക്ഷേത്രം, നീലംകുളങ്ങര ക്ഷേത്രം, തൃക്കയിൽ ക്ഷേത്രം, ആദിശങ്കര കീർത്തിസ്തംഭ മണ്ഡപം, കാലടി പുത്തൻകാവ് ക്ഷേത്രം, ശൃംഗേരി മഠം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി കാലടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ചു. ശങ്കരസ്തുതികളുടെ അകമ്പടിയോടെയായിരുന്നു ഗ്രാമപരിക്രമം നടന്നത്. തുടർന്ന് കാലടി ജംഗ്ഷനിൽ വച്ച് കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നു. സാമാജിക സമരസത പ്രമുഖ് വി കെ വിശ്വനാഥൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സമിതി അധ്യക്ഷൻ കെ എസ് ആർ പണിക്കർ അധ്യക്ഷത വഹിച്ചു. കെ പി ശങ്കരൻ, രാജേഷ് തിരുവൈരാണിക്കുളം, പി കെ സുരേഷ് ബാബു, പി സന്തോഷ് കുമാർ, സി പി അപ്പു, എൻ സുദേഷ്, എസ് സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാലടി. ഇനി ഒരു ഇടവേള കൂടി. കീഴില്ലം പുളിയാമ്പള്ളി ദേവീ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും 10th മഹോത്സവം 2018 ഏപ്രിൽ 18 മുതൽ 23 വരെ ആഘോഷിക്കുന്നു. പൂർവികാചാര പ്രകാരം കൗളമാർഗത്തിൽ തെയ്യവും വലിയ ഗുരുതിയും നടക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഏപ്രിൽ 23 തീയതി രാത്രി താലപ്പൊലിക്ക് ശേഷം തീച്ചാമുണ്ടി തെയ്യം അരങ്ങേറും. തുടർന്ന് രാത്രി 12 വലിയ ഗുരുതി. 10th ദിനത്തിൽ തീച്ചാമുണ്ടിയായി കനലാടിയിറങ്ങി ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിയുന്ന പുളിയാമ്പള്ളി അമ്മയുടെ പുണ്യഭൂമിയിലേക്ക് മുഴുവൻ ഭക്തരെയും സ്വാഗതം ചെയ്യുന്നു. വാർത്തകൾ തുടരുന്നു. ജമ്മു കാശ്മീരിൽ 8 ക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഭവം. പെരുമ്പാവൂരിലും വിവിധ സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. ജമ്മു കാശ്മീരിൽ 8 പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. പെരുമ്പാവൂരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ നടന്നത്. SDPIയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കാളികളായി. പെരുമ്പാവൂർ ടൗൺ ചുറ്റിയെ പ്രതിഷേധ റാലി യാത്രീനിവാസിൽ സമാപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട ക്രിമിനലുകളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് SDPI നേതാക്കൾ ആവശ്യപ്പെട്ടു. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രവർത്തകർ കയ്യിൽ കത്തിച്ച മെഴുകുതിരിയും ഏന്തിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. പെരുമ്പാവൂർ ഗാന്ധി സ്ക്വയറിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ പങ്കാളികളായി. കാനൂർ പാറപ്പുറം YMA ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഈ മാസം 18 തുടക്കമാകും. വിഭിന്നങ്ങളായ പരിപാടികളാണ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. പാറപ്പുറം YMA ലൈബ്രറിയുടെ സുവർണ ജൂബിലി 1 നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഈ മാസം 18 കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് നിർവഹിക്കും. MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയുപയോഗിച്ച് നിർമ്മിച്ച ജൂബിലി സ്മാരക ഓഡിറ്റോറിയം ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ കാലടിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത്. 1967 നവംബർ മാസത്തിലാണ് പാറപ്പുറത്ത് YMA യങ് മെൻ അസോസിയേഷൻ എന്ന പേരിൽ
ഒരു സംഘടന രൂപം കൊടുത്തത്. അതിന്റെ നിമിത്തത്തിൽ 1969 മാർച്ച് മാസം 9 തീയതി വയ്യമ്മേ ലൈബ്രറിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ എസ് കെ മാലാറാമൻ എന്ന പേരിൽ 50 വർഷക്കാലം പീഠം. സംഘാടക സമിതി ചെയർമാൻ ടി ഐ ശശി, ജനറൽ കൺവീനർ പി തമ്പാൻ, കെ എസ് സ്വാമിനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാലടി. ഇനി സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവ പെരുമ്പാവൂർ. സ്വർണം ഗ്രാമിന് 2,900, പവന് 23,200. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവ പെരുമ്പാവൂർ. അറിയിപ്പ്. മലയാറ്റൂർ നീലീശ്വരം ഗ്രാമപഞ്ചായത്തിലെ 9-10 വാർഡുകളിലെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കൽ ഈ മാസം 19 മലയാറ്റൂർ സെന്റ് തോമസ് ഹൈസ്കൂളിൽ വെച്ച് നടക്കും. കീഴില്ലം പുളിയാമ്പിള്ളി ദേവി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ വിഷുക്കണി ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ചരമം. ഓടക്കാലി പാലുമൂട്ടിൽ അബൂബക്കർ മുസ്ലിയർ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. കബറടക്കം നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഞ്ചായത്ത് അംഗത്തിന്റെ വാക്കുകേട്ട് കർഷകർ വെട്ടിലായി. 35 ഏക്കർ നെൽകൃഷി വെള്ളത്തിലായി. നഷ്ടം ലക്ഷങ്ങൾ. കോതമംഗലത്തുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം. തൃക്കാരിയിലും കോഴിപ്പിള്ളിയിലും മരം വീണ് വീടുകൾ തകർന്നു. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നാട്ടിലെങ്ങും ചക്കയാണ് താരം. പുല്ലുവഴിയിൽ ചക്ക മഹോത്സവം നടന്നു. വിഷുവിന് റേഷനില്ല. പ്രതിഷേധം ശക്തമാകുന്നു. സൗജന്യ അരി വിതരണം നടത്തി യുവമോർച്ചയുടെ പ്രതിഷേധം. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. മെട്രോ ന്യൂസ് വാർത്തകൾ ഇനി ഓൺലൈനിലും കാണാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും മെട്രോ ന്യൂസ് പെരുമ്പാവർ എന്ന പേര് സന്ദർശിക്കുക. നമസ്കാരം. മെട്രോ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ.